പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽകാലം നമ്മളുടെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നത് ലെവി ദിവേലായുധൻ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഹൈന്ദവ മാർഗത്തിൽ നിന്നും അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധി കടന്നു വരുവാനും അമേരിക്കയിൽ കടന്നു വരുവാനും ഇടയായി. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസൻ ചർച്ചിൽ ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടി കൊണ്ടുവന്ന് ഇത് റെക്കോർഡ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തെ സഹായിച്ചു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ സ്ക്രീനിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ സാക്ഷ്യം മൂലവും ദൈവത്തിൻ്റെ ശുശ്രൂഷ മൂലവും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും തിരുവചനവുമായി നിൽപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് അറിയിക്കാനുള്ളവ, സർവത്തിൻ്റെ ഉടയവനും സർവശക്തനും സർവവ്യാപിയും സർവത്തിന്മേലും അധികാരമുള്ള അത്യുന്നതനായ തേജോമയനായ ദൈവത്തിൻ്റെ തേജസ് ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെന്ന് തന്നെയുമല്ല, അനേകരെ മാറ്റം വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്കും ഈ രക്ഷയുടെ മഹാസന്തോഷം അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒന്നിനും അർഹതയില്ല, ഒന്നിനും യോഗ്യതയില്ല, യാതൊരു വിധമായ കഴിവുകളോ എന്നിലില്ലാത്ത സ്ഥിതിയിൽ തകർന്ന് തരിപ്പണമായ നശിച്ചുപോയ അല്ലേലിയ നിരാശഭരിതമായ ഒരു ജീവിതത്തിൽ നിന്ന്, നാശകരമായ ആ കുഴിയിൽ നിന്നും ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് എന്നെ കരം പിടിച്ച് അല്ലേലിയ കയറ്റി അവനെന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നിരിക്കാൻ അതെന്റെ ദൈവത്തിന് സ്തുതിയായിരിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് പകലിൽ ദൈവമക്കളോട് ഉറപ്പിക്കാനുള്ളത്, വിലപ്പെട്ടതെല്ലാം ദൈവം ഫ്രീ ആയി തന്നിരിക്കുകയാണ്, സൗജന്യമായി തന്നിരിക്കുകയാണ്. പ്രാണവായു നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ശ്വസിക്കുന്ന വായു പണം മുടക്കാതെ നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. 70 വയസ്സുള്ള ഒരു വ്യക്തി ശ്വസിക്കുന്ന വായുവിന് അഥവാ ഓക്സിജന് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ലേലിയ 5 കോടി രൂപയോളം വില വരും. അത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നു. കടലിലെ വെള്ളം വറ്റി സൂര്യന്റെ ചൂടിനാൽ വറ്റിച്ച് നീരാവിയാക്കി ആകാശത്ത് കൊണ്ടുവന്ന് നമുക്ക് തക്ക യോഗ്യമായ നിലയിൽ മഞ്ഞും മഴയും നൽകുന്നു. ഗവൺമെന്റ് മഴപെയ്പ്പിക്കുകയല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അത് സൗജന്യമായി നൽകുന്നു. സകലത്തെയും പ്രകാശിപ്പിക്കുന്ന, സകലത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അത്യന്താപേക്ഷിതമായ സൂര്യപ്രകാശം, അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു. ഇതുപോലെ രക്ഷ സൗജന്യമാണ്. ഇത് ആരുടെയും കുത്തകയല്ല. ആര് വിശ്വസിക്കുന്നു, ആര് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ടി ഒഴുകിയെത്തുന്ന രക്ഷയുടെ സന്തോഷവും അതോടൊപ്പം ലഭിക്കുന്ന നിത്യ സമാധാനവും. ഹല്ലേലൂയ. യേശു കർത്താവ് ഭൂമിയിൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൊടുത്തിട്ട് പോയതാണ്, തന്നിട്ട് പോയതാണ് സമാധാനം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെ അല്ല, എന്റെ സമാധാനം ലോകത്തിന് എടുത്തിടാൻ കളയില്ല. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ എങ്ങും സമാധാനമില്ല.
വ്യക്തികളിലില്ല, കുടുംബങ്ങളിലില്ല, രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളിൽ എങ്ങും സമാധാനമില്ല. എവിടെയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഓളങ്ങളും തിരമാലകളും പ്രതികൂല കാറ്റുകളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യേശുവിലൂടെയുള്ള ആ നിത്യ സന്തോഷം പ്രാപിച്ച്, നിത്യ രക്ഷയുടെ സന്തോഷം പ്രാപിച്ച്, നിത്യസമാധാനത്തിൽ ആയിരിക്കുന്ന ദൈവകർത്താവേ സ്തോത്രം. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അനേക ഭൂതങ്ങൾ ബാധിച്ച് ശരീരം രോഗത്താൽ ബലഹീനമായി തകർന്നുപോയ എന്റെ ശരീരത്തെ പുതുക്കിത്തന്ന് പുതിയ രൂപാന്തരവും പുതിയ ദർശനവും കാഴ്ചപ്പാടും നൽകി ഹല്ലേലൂയ പുതിയ മനുഷ്യനാക്കി തീർത്തു എന്റെ ദൈവം. ഇന്ന് എന്നെ കേട്ടോടിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, സകല പ്രശ്നത്തിനും പരിഹാരം കർത്താവാണ്. ഇന്ന് പകലിൽ ദൈവസ്ഥാനത്തിൽ നമ്മുടെ മത്തിയുണ്ട്. ആര് തകർന്ന ഹൃദയത്തോടെ, ആര് പൂർണ്ണ ഹൃദയത്തോടെ അവനോട് അപേക്ഷിക്കുന്നോ നിലവിളിക്കുന്നോ, അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ അത്ഭുതകരം അനുഭവിച്ചറിയാൻ കഴിയും. ഇന്ന് ലോകത്തിൽ അനേകർക്ക് അനേക നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട്. അനേക ഭവനങ്ങൾ വ്യക്തികളിൽ സമാധാനമില്ല, സന്തോഷമില്ല. അനേകരെ ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ഹല്ലേലൂയ നിറഞ്ഞിരിക്കുന്ന ആ ഹൃദയങ്ങൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിലെ 24-ാം വാക്യം വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പി, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പി. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇന്ന് പകലിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ആത്മാവായ ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും അത്ഭുത വിടുതലും സൗഖ്യവും ആശ്വാസവും ദൈവത്തിൽ നിന്നുള്ള ദിവ്യ സമാധാനവും പ്രാപിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, ഈ തിരുവചനത്തിനായി സ്തോത്രം. വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് പകലിൽ ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിക്കുവാൻ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം വായിപ്പാൻ, ആത്മാവിൽ നിറഞ്ഞ് ആത്മാവാ ദൈവത്തെ ആത്മാവിൽ സ്തുതിച്ചുകൊണ്ട് സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ടതിന്, രക്ഷയുടെ സന്തോഷത്താൽ ഞങ്ങളുടെ ഉള്ളം നിറഞ്ഞ് ദൈവ തേജസ്സോടെ നിറയ്ക്കേണ്ടതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. അവരുടെ എല്ലാ വിഷയങ്ങളും ദൈവം അറിയുന്നല്ലോ. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കിടന്നതിനപ്പുറമായി ഞങ്ങൾക്ക് വേണ്ടി കിടന്ന മഹാദൈവമേ, ഇന്ന് ഈ പകലിൽ ഏവർക്കും വലിയ അത്ഭുതകരം നീട്ടണമേ, വിടുതലിന്റെ കരം വയ്ക്കണമേ, സൗഖ്യത്തിന്റെ കരം കാണിക്കണമേ. ഈ വചന ശുശ്രൂഷ സാക്ഷ്യം ഏവർക്കും അനുഗ്രഹമാക്കട്ടെ. പ്രാർത്ഥന എടുക്കാ സ്തോത്രം. യേശു കർത്താവിൽ നമ്മൾ നാമത്തിൽ അപേക്ഷിക്കുന്നത്. തിരുവചന സത്യങ്ങൾക്ക് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമല്ല. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വിശ്വസിക്കുന്നവരാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. പാപത്തിന്റെ കലാകസ്ത്രത്തിൽ കുരുങ്ങിക്കിടന്ന എന്നെ തേടി ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ മഹാസ്നേഹം എന്റെ അടുക്കൽ വന്നു. ആർക്കും സഹായിപ്പാൻ കഴിയാതെ നിരാശനായി തകർന്ന ഹൃദയത്തോടെ വേദനയോടെ ആയിരുന്ന ഒരു രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ഹൃദയത്തിൽ മുറിവേറ്റവനായി കിടന്ന എന്റെ അടുക്കലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച തിരുവചനത്തിലെ അപ്പോസ്തലപ്രവൃത്തി 4:12 ഇങ്ങനെ തെളിഞ്ഞു വന്നു. മറ്റൊരുത്തലിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലാന്ന് 2-3 എന്റെ ഉള്ളത്തിൽ തെളിഞ്ഞു വന്നു. അന്ന് രാത്രിയിൽ തകർന്ന ഹൃദയത്തോടെ കിടന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കൈ ഉയർത്തി ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഈ കൈ കൊണ്ട് ഞാൻ ഇനി ആരെ ഉപദ്രവിക്കില്ല, പാപം ചെയ്യില്ല. അനേകരെ ഉപദ്രവിക്കുകയും
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി കേസുകളുണ്ടാക്കി ഭൂതബാധിതനായിരുന്ന ഞാൻ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അന്നത്തെ രാത്രിയിൽ വലിയ ദിവ്യപ്രകാശം കടന്നു വന്നു. എൻ്റെ ചുറ്റിനും വലിയൊരു പ്രകാശമുണ്ടായി. രോഗബാധിതനായിരുന്ന എൻ്റെ ശരീരത്തെ ദൈവം സൗഖ്യമാക്കി. എൻ്റെ ചിന്തകൾ നിരൂപണങ്ങൾ വ്യത്യാസപ്പെട്ടു. ഹല്ലേലൂയ, ഇന്ന് പകലെ രോഗികളെ ഉറപ്പിക്കട്ടെ, അവൻ എന്നെ പുതിയ ഒരു മനുഷ്യനാക്കി. വർഷങ്ങളായി കേരളത്തിലും വിവിധ ഇടങ്ങളിലും യേശുവിൻ്റെ സാക്ഷ്യവും വചനവുമായി കടന്നു പോകാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഞാൻ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ യേശുവിനെ കുറിച്ച് ഞാൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഇടങ്ങളിൽ ട്രാക്ടർ വിതരണം നടത്തുവാനും അനേകർക്ക് തിരുവചനം വാങ്ങി കൊടുക്കുവാനും അനേക ഇടങ്ങളിൽ കടന്നുപോയി ഹല്ലേലൂയ ദൈവത്തിന്റെ സാക്ഷി അറിയിപ്പാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഈ രാജ്യത്ത് കടന്നു വന്നു. ഹല്ലേലൂയ, യേശുവിന്റെ ഉത്തമ സാക്ഷിയായി, യേശുവിന്റെ ജീവിക്കുന്ന സാക്ഷിയായി ആയിരിപ്പാൻ ദൈവം കൃപ ചെയ്തോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ തിരുവചനത്തിൽ നാം വായിച്ചതുപോലെ മറ്റുള്ളവരോട് നാം ക്ഷമിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കും. നമ്മൾ ക്ഷമിക്കാനാലോ നമ്മുടെ പിഴകളെ ദൈവം ക്ഷമിക്കുകയില്ല. അനേക പാപപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന എൻ്റെ ജീവിതം, എൻ്റെ ആകൃതിയൊക്കെയും അവൻ മാറ്റി, എൻ്റെ അശുദ്ധിയൊക്കെയും അവൻ നീക്കി. ആ ആനന്ദ സന്തോഷം, രക്ഷയുടെ സന്തോഷം അവൻ്റെ ഉള്ളത്തിലേക്ക് കൊണ്ടുവന്നു. രക്ഷിക്കപ്പെട്ട അടുത്ത ദിവസം ഏഴ് പേരോട് ക്ഷമ ചോദിക്കാൻ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, പുതിയ മനുഷ്യനായിത്തീർന്ന ഞാൻ ഹല്ലേലൂയ യേശുവിൻ്റെ സാക്ഷ്യമായി ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു. തുടർന്ന് പെന്തക്കോസ്റ്റ് അനുഭവത്തിലേക്ക് കടന്നു വരികയും സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ കുടുംബത്തിൽ അനേക അത്ഭുത സൗഖ്യം ദൈവം അയച്ചിട്ടുണ്ട്. അനേക കുടുംബങ്ങൾ ഇന്ന് രക്ഷയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 27 കുടുംബങ്ങളോളം ഞങ്ങളുടെ ഫാമിലി രക്ഷിക്കപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. അവരൊക്കെ എന്നേക്കാൾ ശക്തരാണ്. അനേക ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു ഇന്ന്. ദൈവക്കളെ ഉറപ്പിക്കട്ടെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഹല്ലേലൂയ മന്ത്രവാദങ്ങൾക്കും ഒക്കെയും പോയിക്കൊണ്ടിരുന്ന എന്നെയും തേടി യേശുവിൻ്റെ ആ മഹാസ്നേഹം, ജീവനെ കൊടുത്ത ആ സ്നേഹം, സകലതുള്ളി രക്തമൊഴിക്കുക വീണ്ടെടുപ്പിന് വില കൊടുത്തിയ നിത്യസ്നേഹം എന്നെയും തേടി വന്നു. ഒന്നിനും അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത സാധുവായ എൻ്റെ ജീവിതത്തിലേക്ക് യേശു വന്നതിനാൽ ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ, യേശു കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഭൂമിയിൽ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. യേശുവിൻ്റെ സാക്ഷ്യമാണ്, യേശുവിൻ്റെ ആ സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത്. അവൻ എന്നെ സ്നേഹിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും എന്നെ സ്നേഹിച്ചില്ല. ഇന്ന് പകലിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ, എത്ര വലിയ സ്നേഹം, ആ ദിവ്യ സ്നേഹം, ആ ദിവ്യ സമാധാനം, ദിവ്യ സന്തോഷം അനുഭവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 1, 2, 3 അത്ഭുത വിടുതലുകൾ പ്രത്യേകം ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ഉറപ്പിച്ചതുപോലെ ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവവചനത്തെ ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവവചനം വായിക്കുന്ന ഒരുവന് അവന്റെ ജീവിതം ആകമാനം മാറ്റം വരുത്താൻ കഴിയും. ദൈവവചനം അനേകരെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, അത് ജീവനുള്ളതാണ്. ഹല്ലേലൂയ, ഇന്ന് ലോകത്തിന് വേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ഈ തിരുവചനം എവിടെ വേണ്ടെന്ന് പറയുന്നു അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുക. അനേകരെ രൂപാന്തരപ്പെടുത്തുന്നു. അനേക രാജ്യങ്ങളിൽ യേശുവിന്റെ തിരുവചനം വായിച്ച് ജീവനുള്ള സാക്ഷിയായി അനേകർ ഇന്നും യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നു. ഈ പകലിൽ എനിക്കും ഈ രാജ്യത്ത് നിങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ, തിരുവചന നിൽപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എനിക്കൊരു മകളും 2 മകനും. എൻ്റെ മകൾക്ക് അവൾക്ക് 2.5 വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നു. പനി വന്ന് അത് ന്യൂമോണിയ ബാധിച്ചു. അത് 7-ാം ദിവസം കഫക്കെട്ട് കൂടി അവൾ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പത്തനംതിട്ടയിലുള്ള
കുട്ടികളുടെ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിരുന്നു അവളെ അഡ്മിറ്റ് ചെയ്തത്. അന്ന് എൻ്റെ ഭാര്യ മൂത്ത മകനെ പ്രസവിച്ച് കുമ്പളാപേക അവരുടെ ഭവനത്തിലായിരുന്നു. ഞാനന്ന് കൊല്ലത്ത് വണ്ടി ഓടിക്കുന്ന കാലഘട്ടമായിരുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലയളവിൽ ഹല്ലേലൂയ എൻ്റെ കുഞ്ഞ് 7-ാം ദിവസം 6:30 മരിച്ചു എന്ന് ഡോക്ടർമാർ ബുക്കിനകത്ത് എഴുതി. ഞാൻ 10:30 ഹോസ്പിറ്റലിൽ വന്നു. കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് നോക്കി, ദൈവമേ എന്റെ ഹൃദയം പൊട്ടിപ്പോകുമല്ലോ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് നിലവിളിച്ചു. ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, അന്നോ എന്റെ കണ്ണുനീര് സ്വർഗത്തിലെത്തി. സ്തോത്രം. രക്തവും മലമൂത്രവും ഒക്കെ പരിശോധിച്ചാൽ രോഗം കണ്ടുപിടിക്കാം, കണ്ണുനീർ പരിശോധിച്ചാൽ രോഗം കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്നാൽ ആ കണ്ണുനീര് ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ജീവന്റെ ഉടയവനായ കർത്താവ് ആ സ്പോട്ടിൽ എന്തിനാണ് കരഞ്ഞത്, എന്തിനാണ് നിലവിളിച്ചതെന്ന് അറിഞ്ഞിട്ട് അതിനുവേണ്ടി മറുപടി അയക്കും. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എന്നെ കാണിക്കുവാനാട്ടെ നേഴ്സ് മേശപ്പുറത്ത് കുഞ്ഞിനെ കിടത്തി. തകർന്ന ഹൃദയത്തോടെ വേദനയോടെ അത്യുച്ചത്തിൽ മോളെ എന്ന് വിളിച്ച ആ നിമിഷം മോളെ കണ്ണു തുറന്നു. സ്തോത്രം. എനിക്ക് വെപ്പാളമൊന്നും ഉണ്ടായില്ല, എന്നാൽ നേഴ്സിന് വലിയ വെപ്പാളം ഉണ്ടായി. പെട്ടെന്ന് ഡ്യൂട്ടി ഡോക്ടർമാർക്കേം കടന്നു വന്നു. അവരെ മറ്റുള്ള ഡോക്ടർമാരെ എല്ലാം വിളിച്ചു വരുത്തി. ഹല്ലേലൂയ വിളിച്ചു വരുത്തി. അവർക്കെ പരിശോധിച്ചപ്പോൾ അവൾക്ക് പനിയില്ല, ന്യൂമോണിയ ഇല്ല, പൾസ് കറക്റ്റ്, യാതൊരു രോഗമില്ല. അവളെ ഡോക്ടർ വണ്ടി തന്നെ എന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. ദൈവങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം സൗഖ്യം തരുമ്പോൾ പൂർണ്ണ വിടുതലാണ്. ഇന്ന് അവൾ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. അവളും അക്ഷയം പ്രാപിച്ച് ദൈവകൃപയിൽ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുമില്ല, വിശ്വസിച്ചാൽ അവന്റെ മാത്രം കാണാം. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിന്റെ ശരീരത്തെ ഉയർപ്പിക്കുവാൻ ഹല്ലേലൂയ അവന്റെ ഒരു വാക്ക് മതിയായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തിലാണ്. ഇന്ന് പകലിൽ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ജീവിത കാലയളവിൽ എന്റെ ആത്മീയ ജീവിതത്തിൽ അനേക കട്ടതകൾ, പാലങ്ങൾ, ഇടുക്കങ്ങൾ, ഞെരുക്കങ്ങൾ, പലവിധമായ പ്രതിസന്ധിയൊക്കെയും കടന്നു വന്നു. അവിടെയെല്ലാം കർത്താവ് കരം തന്ന് അത്ഭുതകരമായി അതിശയകരമായി എന്നെ വഴി നടത്തി. എൻ്റെ ഭാര്യ ഒരു കുഴിയിൽ വീണ് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിലായി. 95 അമ്മ പാദം പുറകോട്ടായിപ്പോയി. ഒടിഞ്ഞ പുറകോട്ടായ പാദം ട്രിവാൻഡ്രത്തുള്ള മെഡിക്കൽ കോളേജിൽ കമ്പിയൊക്കെ ഇട്ട് ലെവൽ ചെയ്തു. അതും 3-ാം ദിവസമായപ്പോൾ പഴുപ്പ് കയറി. 7-ാം ദിവസം അത് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ തീരുമാനിച്ചു. അതൊക്കെ എന്നെ അറിയിച്ചു. അതിന് വേണ്ട മെഡിസിനൊക്കെ കൊടുത്തു, രണ്ടുപേരുടെ ബ്ലഡൊക്കെ കൊടുത്തു. ദൈവക്കളെ, അന്ന് ഓപ്പറേഷൻ തീരുമാനിച്ചത് കൊണ്ട് എൻ്റെ ഫോമിൽ ഞാൻ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. അടുത്ത ദിവസം 7 മണിക്ക് എ ബ്ലോക്കിൽ അവിടെ കാല് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. അന്ന് വൈകിട്ട് പണത്തിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ പുനലൂരേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റിലിരുന്നു കൊണ്ട് വളരെ വേദനയാൽ ദൈവത്തോട് നിലവിളിച്ചു. അന്ന് രാത്രി എൻ്റെ വീട്ടിൽ 11 മണിക്ക് വരുമ്പോൾ എൻ്റെ 3 കുഞ്ഞുങ്ങളും എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ കട്ടിലുകളൊക്കെയും കണ്ടപ്പോൾ, ആ ശൂന്യമായ കട്ടിൽ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പിടിക്കാൻ തുടങ്ങി. വെളുപ്പിന് 5 മണിവരെ ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, എൻ്റെ രക്ഷിതാവായ കർത്താവ് അന്ന് രാത്രിയിലും എൻ്റെ ആ കണ്ണുനീരിനെ മാനിച്ചു. സ്തോത്രം. വളരെ തകർന്ന ഹൃദയത്തോടെ ഞാൻ അതിവേദനയാൽ നിലവിളിച്ചു. അന്നും എൻ്റെ കണ്ണുനീർ സ്വർഗത്തിൽ ചെന്നു. സ്തോത്രം. ദൈവങ്ങളെ, അടുത്ത ദിവസം കാലത്ത് എട്ടരയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവൾ ഹോസ്പിറ്റൽ വാർഡിൽ ആ ബെഡിൽ തന്നെയുണ്ട്. അവളുടെ മാതാവാണ് കൂടെ നിൽക്കുന്നത്, എൻ്റെ അമ്മായിമ്മ. അമ്മ പറഞ്ഞു, ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഒ പിയിലായിരുന്നത് കൊണ്ട് ഉച്ച കഴിഞ്ഞ് 3:30 അദ്ദേഹത്തെ കാണാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചെറിയ തോമസ് എന്നാണ്. ഇന്നോ ട്രിവാൻഡ്രം പോർട്ട് ഹോസ്പിറ്റലിൽ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. മാവേലിക്കലിലുള്ള ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുണ്ടായ കാലയളവിൽ അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് മാത്രമല്ല എൻ്റെ പ്രൊഫസറുമായിരുന്നു.
ഞാൻ ആ മുറിയിൽ ആദ്യമായിട്ട് കയറി അദ്ദേഹത്തെ വന്ദനം ചെയ്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, രവി പെന്തക്കോസ്തിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഞാൻ പെന്തക്കോസ്തിലാണ്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണടയുടെ അടിയിൽ കൂടെ കണ്ണുനീര് ഒഴുകി വരുന്ന കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മണിയുടെ കാല് ഓപ്പൺ ചെയ്യാൻ എന്താണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ കാല് സുഖമായി. അല്ലേലിയ സ്തോത്രം. യുവക്കളെ, അന്ന് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ കാലിൽ ബാൻഡ് അടിച്ച് നോക്കിയപ്പോൾ ആ കുഴയുടെ ഭാഗത്ത് വലിയൊരു കുഴി ഉണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ദൈവം അത് നികത്തി തൊക്ക് വെച്ച്. അല്ലേലിയ, ഇന്ന് വർഷങ്ങളായി അത് ഓടി നടക്കുന്നു. ദൈവം നൽകുന്ന അത്ഭുത സൗഖ്യത്തിനായി ഞാൻ അദ്ദേഹത്തെ വാഴ്ത്തു. ആ സൗഖ്യം ലഭിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആത്മീയ ഉത്തേജനം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ വിശ്വസിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കെ ആ വർഷം തന്നെ എൻ്റെ മൂത്ത മകൻ ബ്ലസ്സന് രാവിലെ കട്ടിലിൽ അവനെ ആ കട്ടിൽ നിറച്ച് ഉള്ള രൂപത്തിൽ ഭയാനകമായ ശരീരമായി കാണാനിടയായി. എൻ്റെ ഭാര്യ നിലവിളിച്ചു. പെട്ടെന്ന് തന്നെ അവനെ ഞങ്ങളെ പുനലൂരുള്ള ദീൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ദീൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ അശോകൻ പരിശോധിച്ചപ്പോൾ അവൻ്റെ രട്ടും കിഡ്നിയും വീക്കാണെന്ന് കണ്ടുപിടിച്ചു. അവൻ്റെ യൂറിനൊക്കെയും രക്തം കലർന്ന യൂറിനായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള പാൽക്കുളങ്ങരയിൽ മഹേഷ് എന്ന് പറയുന്ന ഡോക്ടറെ വിട്ട് ഞങ്ങൾ എത്തിച്ചു. അദ്ദേഹം അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു മെഡിസിൻ ഉണ്ട്, അത് 60 ഗുളികയാണ്, 30 ദിവസം കൊണ്ട് കഴിക്കണം, ആന്റിബയോട്ടിക് ആണ്, വിലയുള്ളതാണ് എന്ന് പറഞ്ഞ് എഴുതി തന്നു. അത് വാങ്ങുവാനായിട്ട് ഞാൻ മെഡിസിനു മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് 2,800 രൂപ വിലയുണ്ട്. 4-1 പോലും മേടിക്കാൻ പണമില്ലാതെ വിഷമിച്ച് ഞാൻ ഉള്ളത്തിൽ വേദനപ്പെട്ട് നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ വിടുവിച്ചു, എൻ്റെ മകളെ വിടുവിച്ചു, എൻ്റെ ഭാര്യയെ ദൈവം സൗഖ്യമാക്കി. എന്തുകൊണ്ട് എൻ്റെ മകനെ സൗഖ്യമാക്കാൻ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു. അവന് വേണ്ടി 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ദൈവമക്കളെ, ആ ഉപവാസ പ്രാർത്ഥന ഇരുന്നില്ല, ആ തീരുമാനത്തെ തമ്പുരാൻ മാനിച്ചു. ഞങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ അവൻ നേരത്തെ എങ്ങനെ ഇരുന്നോ അതേ രീതിയിൽ അവൻ്റെ ശരീരമായി തീർന്നു. ഒരു മെഡിസിനും ഒരു ഇഞ്ചക്ഷനും ഒരു മരുന്നും കൊടുക്കാതെ അവനെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്ന് അവന് 26 വയസ്സുണ്ട്. ഇന്ന് വരെ അവന് രോഗം വന്നിട്ടില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ജീവിക്കുന്ന കർത്താവാണ്. ഞാനിതൊക്കെ ഓർപ്പിച്ചത് ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഭക്തി കൊണ്ടോ ഒത്തിരി പുകഴ്ച കൊണ്ടോ ഉള്ള നിലവാരത്തിൽ അല്ല ഞാനിതൊക്കെ ഓർപ്പിച്ചത്. യേശു ലോകരക്ഷിതാവാണ്. അനേക ദൈവങ്ങൾ ഓരോ സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുമ്പോൾ യേശു കർത്താവ് അറിയപ്പെടുന്നത് ലോക രക്ഷിതാവായിട്ടാണ്. ദ വേൾഡ് സേവിയർ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു. സകല മാനവകുലത്തിന്റെയും പാപത്തിന് പരിഹാരമായി പരമയാഗമായത് കാൽവരി മരണമാണ്. കാൽവരിയിൽ സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി സകലതൾ തുള്ളി രക്തമൊഴുക്കി വീണ്ടെടുപ്പിന് വില കൊടുത്ത് നിത്യരാജ്യം മാനവകുലത്തിന് ലഭിക്കേണ്ടതിനായി പരമയാഗമായ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. നമ്മുടെ ജ്ഞാനമോ നമ്മുടെ വിദ്യാഭ്യാസമോ കുടുംബ മഹിമയോ നമ്മുടെ യാതൊന്നും അതിന് പകരമാകില്ല. ഇന്ന് പകലിൽ ഞാനിതൊക്കെ ഓർപ്പിക്കുന്നത് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, സമാധാന പ്രഭുവാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ലോകത്തിൽ ഏറ്റവും അത്യന്താപേക്ഷമായിരിക്കുന്നത് സമാധാനമാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഏതെല്ലാം സ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എത്ര നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവക്കളെ ഓർക്കുക, നമ്മുടെ ജീവിതം ക്ഷണികമാണ്, നൊടി നേരത്തേക്കേ ഉള്ളൂ. ഏത് നിമിഷവും നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാ ഉയർച്ചകളും എല്ലാ സ്ഥാനങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് തോന്നുന്ന പോലെ ജീവിച്ച് മരിക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവനോടുകൂടെ വസിക്കുവാൻ, അവനോടുകൂടെ നടക്കുവാൻ, അതിലുപരി സ്വർഗീയമായ ആ അനുഭൂതിയും സ്വർഗീയമായ സന്തോഷവും രക്ഷയുടെ മഹാസന്തോഷവും അനുഭവിച്ച് ദൈവജനത്തോട് ചേർന്ന് എല്ലാവരെയും ആദരിക്കുവാനും എല്ലാവരെയും ബഹുമാനിക്കുവാനും എല്ലാവരെയും എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള ആ മഹാ സന്തോഷം, ആ ദിവ്യ സ്വഭാവം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും.
ഞാന് രക്ഷിക്കപ്പെട്ട് ദൈവത്തായിരിക്കുന്ന ദൈവങ്ങളോട് ഓർപ്പിക്കാറുള്ള ഒരു രൂപ പോലും മണക്കില്ലാതെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യസമാധാനവും നിത്യസന്തോഷവും ഭാവിച്ച് അനേക അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു, നമുക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാനാണ്. ആത്മാവിന്റെ ഫലം കായ്ച്ച് ആത്മാവിൽ നിറവുള്ളവരായി ആത്മാവിന്റെ നിറവിലും അഭിഷേകത്തിൽ ജയജീവിതം നയിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആകയാൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽക്കണം. പിന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോകണം. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഇരുട്ടിലായിരുന്നു. ആ ഭയാനകമായ ഇരുട്ടിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് അവനെന്നെ സ്വതന്ത്രനാക്കി. ഇന്ന് അമേരിക്കയിൽ ഞാനിവിടെ ആയിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സാധു വിശ്വാസിയാണ് ഞാൻ. ഹല്ലേലൂയ. ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ ബൈസ്കൂളിൽ പഠിച്ചിട്ടില്ല. ഒന്ന് യോഹന്നാൻ 2:27 ഒരു വാക്യം ഇങ്ങനെയുണ്ട്: അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. അത് പോസ്റ്റല്ല, സത്യം തന്നെയായിരിക്കാൻ അവൻ നിങ്ങളെ ഉപദേശിച്ചോലെ അവനിൽ വസിപ്പിക്കും. രക്ഷയുടെ മഹാസന്തോഷം അനുഭവിച്ചറിഞ്ഞ് സ്വർഗീയ അനുഭൂതിയിലും സ്വർഗീയ സന്തോഷത്തിലും ആയിരിക്കുന്ന ദൈവമക്കൾ, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് ദൈവിക സന്തോഷം അനുഭവിച്ച് ദൈവിക സമാധാനം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന ദൈവമക്കളെ, നിലപാലിച്ച് വിശുദ്ധിയോടെ നിർമ്മതിയോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരം ഇറങ്ങി വരും. മാനുഷ്യ കരങ്ങളൊക്കെ ക്ഷീണിച്ചു പോകും. ക്ഷീണിക്കാത്തൊരു കരം സ്വർഗത്തിലുണ്ട്. മനുഷ്യന്റെ കഴിവുകളും അവന്റെ ബലവും ഒക്കെ അസ്ഥാനത്താകുന്ന സമയത്ത്, എല്ലാ ഡോക്ടർമാരും കൈയൊഴിയുന്ന സമയത്ത്, ഒരു ഔഷധത്തിനും നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ എത്തുന്ന സമയത്ത്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത, പ്രവർത്തിക്കാൻ കഴിയാത്ത ആ നേരത്ത് ദൈവത്തോട് നിലവിളിച്ച, ദൈവത്തോട് കരഞ്ഞ നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ ജീവന്റെ ഉറവിടമായ കർത്താവും നമുക്ക് വേണ്ടി വലിയ ചെയ്യും. എന്റെ വീട്ടിൽ നടന്ന അത്ഭുത സൗഖ്യം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം, വിശ്വാസത്തിലേക്ക് വന്ന എല്ലാ ഭവനങ്ങളിലും ദൈവം വലിയ അത്ഭുതം ചെയ്യുന്നു. ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് വല്ലതും പറയാറുണ്ട്. ദൈവങ്ങളെ ഓർപ്പിക്കട്ടെ, വർഗ വർണ്ണ വ്യത്യാസമെന്നെ ആര് വിശ്വസിക്കുന്നു, ആര് കരയുന്നു, ആര് നിലവിളിക്കുന്നു, അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ശക്തി, ആ അത്ഭുത ശക്തി, വിടുതലിന്റെ ശക്തി, നമ്മളെ നിരാശകളെ മാറ്റുന്ന, ആകുലതകൾ അകറ്റുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം, ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനം, ഇവിടുത്തെ സ്നേഹമല്ല, ഇവിടുത്തെ സന്തോഷമല്ല, ഇവിടുത്തെ സമാധാനമല്ല, നിത്യനായ ദൈവത്തിന്റെ നിത്യരാജ്യത്തിൽ അവിടുന്ന് ഒഴുകിയെത്തുന്ന, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്ന ആ നിത്യ സ്നേഹം, അനിത്യ സന്തോഷം, നിത്യ സമാധാനം. നിത്യസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേണ്ടി ജീവനെ കൊടുത്ത ആ സ്നേഹം, ഞാനൊന്നും അങ്ങോട്ട് ചെയ്യാതെ എന്നെ തേടി വന്ന സ്നേഹം, ആഗാപ്പേ സ്നേഹം. ഹല്ലേലൂയ. ആർക്കും നൽകാൻ കഴിയാത്ത ദൈവസ്നേഹം, അത് എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ ആ മൂന്ന് കൂട്ടം കാര്യങ്ങൾ, സ്നേഹവും സന്തോഷവും സമാധാനവും ദൈവത്തിന് പ്രാപിച്ചു കഴിയുമ്പോൾ എന്നിൽ നിന്ന് ആ ദൈവസ്നേഹം ഒഴുകണം, എന്റെ ഭവനത്തിലേക്ക് ഒഴുകണം, എന്റെ ചുറ്റുപാടിലേക്ക് ഒഴുകണം, ദേശം ദേശമായി രാജ്യം രാജ്യമായി ഒഴുകണം. എല്ലാവരെയും ബഹുമാനിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയോടും ക്ഷമിക്കുന്ന, ശത്രുവിനെ സ്നേഹിക്കുന്ന, നമ്മളെ ഉദ്ധരിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മഹാസ്നേഹം, യേശു നമ്മളോട് ചെയ്ത അല്ലെങ്കിൽ കാണിച്ച ആ മഹാസ്നേഹം, ദൈവസ്നേഹം നമുക്ക് ദൈവം നൽകിയതെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടതാണ് ദൈവസ്നേഹം.
ഈ മൂന്ന് കൂട്ടക്കാരികൾ ദൈവത്തിൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ രക്ഷയുടെ മഹാസന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞ് അനേകരിലേക്ക് അത് ഒഴുകിയെത്തിയുമ്പോൾ നാം അനുഭവിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ആ നിത്യ സമാധാനം, യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശു തന്നിട്ട് പോയൊരു കാര്യമാണ് യേശുവിൻ്റെ സമാധാനം. ലോകത്തിൻ്റെ സമാധാനമല്ല, യേശുവിനുള്ള സമാധാനം, നിത്യ സമാധാനം, സകലബുദ്ധിയും കവിയുന്ന ദൈവീയ സമാധാനം. അത് ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. ആ സമാധാനം പ്രാപിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യേണ്ടതാണ് അടുത്ത മൂന്ന് കൂട്ടം കാര്യങ്ങൾ. ദീർഘക്ഷമ, ദയ, പരമദാനം, എല്ലാവരോടും ക്ഷമിക്കണം. ഇന്ന് ഭൂമിയിൽ എവിടെ നോക്കിയാലും ആർക്കും ക്ഷമയില്ല. ദൈവമക്കളാണ് നാം, എല്ലാവരോടും ക്ഷമിച്ചിരിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, നമ്മളെ ഉപദ്രവിക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കണം. നമുക്ക് വേണ്ടി മാതൃക കാണിച്ചിരിക്കുന്ന യേശു കർത്താവിനെ പിൻപറ്റി ജീവിക്കുന്ന, വിശ്വാസത്തിൽ നായകൻ പൂർത്തിയുള്ള യേശു കർത്താവിനെ പിൻപറ്റി ജീവിക്കുന്ന ദൈവമക്കൾ ആത്മാവിന്റെ ഫലം കായ്ക്കണം. മൂന്ന് കൂട്ട കാര്യങ്ങൾ ദൈവത്തിൽ പ്രാപിച്ച് മൂന്ന് കൂട്ട കാര്യങ്ങൾ ദൈവം മറ്റുള്ളവരിലേക്ക് നാം സപ്ലൈ ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് ദീർഘക്ഷമ, ദയാ, പരമകാരം. അടുത്ത മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ആ മൂന്നും നാം അനുസരിക്കണം, നമ്മൾ ഉണ്ടായിരിക്കണം. വിശ്വസ്തരായിരിക്കണം, സൗമ്യരായിരിക്കണം. മൂന്നാമത് പറയുന്നത് ഒമ്പതാമത്തെയാണ് ഇന്ദ്രജയം. ശരീരത്തിന്റെ വികാരങ്ങളും ആഗ്രഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ആത്മാവിനാൽ മരിപ്പിച്ച് ആത്മാവിന്റെ നിറവിൽ അഭിഷേകത്തിൽ ജയജീവിതം നയിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. ഇന്ദ്രിയജയമുള്ളവരായിരിക്കണം. നിലപാലിച്ച് വിശുദ്ധിയോടെ, നമ്രതയോടെ പരമാർത്ഥയുടെ ദൈവത്തെ സേവിപ്പാൻ കഴിയും. ഒരു പുതിയ ജീവിതം നയിച്ച് പുതിയ സൃഷ്ടിയായി അനേകർക്ക് അത്ഭുത വിഷയമായി തീർത്തക്കോണം ദൈവം നമ്മെ സഹായിക്കും. ജീവിതയാത്രയിൽ മലപോലുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നാലും അത് മഞ്ഞുപോലെ ഉരുകിപ്പോകും. ഏതെല്ലാം പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിച്ചാലും ക്രിസ്തു എന്ന വാഗമേൽ അടിസ്ഥാനം ഇട്ട് പണിതിരിക്കുന്നത് കൊണ്ട് അതൊരിക്കലും വീണു പോകില്ല. മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തോട് കൂടെ വസിപ്പാൻ, ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് വിശ്വസ്തരായി മുന്നേറുവാൻ, നിലപാലിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവഭയത്തിലാണ് വിശുദ്ധിയെ തേക്കുന്നത്. ദൈവം നമ്മെ അറിയുന്നു, ദൈവം നമ്മെ കാണുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നമ്മുടെ ഉള്ളത്തിലെ നിരൂപണങ്ങൾ വരെ ദൈവം തിരിച്ചറിയുന്നു. ഇന്ന് അമേരിക്കയിൽ റോഡിലെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. ട്രാഫിക് തെറ്റിച്ച് ആര് വാഹനം ഒഴിച്ചാലും അതിന് ടിക്കറ്റ് വരും. എല്ലായിടത്തും ക്യാമറയില്ല. ദൈവങ്ങളെ ഓർപ്പിക്കാം, ലോകം മൊത്തം എപ്പോഴും കണ്ടുപിടിക്കുന്ന ഒരു ക്യാമറയാണ് ദൈവത്തിന്റെ കണ്ണ്. ആ കണ്ണിന് മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് നമ്മൾ ചെയ്താലും, എന്ത് ചിന്തിച്ചാലും ദൈവം സ്വതന്ത്രം. ആകയാൽ ക്ഷണികമായ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ ആ മഹാസന്തോഷം അനുഭവിച്ചറിയുവാൻ, അത് അനുഭവിച്ചിട്ടില്ലാത്ത ദൈവമക്കൾ രക്ഷയുടെ മഹാസന്തോഷം അനുഭവിച്ചറിയണം. നാട്ടിൽ വീടൊക്കെ മടിഞ്ഞിട്ട് അതിന് വയറിങ് ചെയ്യും. വയറിങ് ചെയ്ത് ആ ഫാനും ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്യും, സ്വിച്ച് ഒക്കെ ഫിറ്റ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും ഇലക്ട്രിസിറ്റി ബോർഡിന്. ആ ആപ്ലിക്കേഷൻ അവനെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് കറണ്ട് കിട്ടും. ഈ ആപ്ലിക്കേഷൻ അഥവാ അപേക്ഷ കൊടുക്കാത്തിടത്തോളം കാലം കറണ്ട് കിട്ടത്തില്ല. ഈ അപേക്ഷ കൊടുത്താൽ എന്തെങ്കിലും കറണ്ട്. ദൈവത്തോട് കുറ്റമേറ്റ് പറഞ്ഞ് നീതീകരണം പ്രാപിച്ച ഒരുവന്റെ ഉള്ളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും. ആ രക്ഷയുടെ സന്തോഷം ഇറങ്ങി വരും. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധനായ ദൈവത്തിന്റെ ദൈവരാജ്യത്തിലെ മഹാസന്തോഷം നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു തരണമെങ്കിൽ
നാം കുറ്റമേറ്റ് പറയണം. ഏകനാൽ പാപവും പാപത്താൽ മരണവും ഭൂമിയിൽ കടന്നു വന്നതുകൊണ്ട് ഏകനാൽ അതിന് പരിഹാരം വരുത്തിയിട്ടുണ്ട്. അതാണ് യേശു കർത്താവ്. പാപമംഗലമായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപവഴി വിട്ട് ദൈവരാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കുവാൻ നാം ഒന്നും ചെയ്യേണ്ടതല്ല. വിശ്വസിക്കുക, എനിക്ക് വേണ്ടി എന്റെ യേശു മരിച്ചു, എന്റെ യേശു എനിക്ക് വേണ്ടി സകലതുള്ളി രക്തമൊഴുക്കി, അവൻ വീണ്ടെടുപ്പിന് വില കൊടുത്തു, നിത്യരാജ്യത്തിൽ ഞാൻ കടന്നു ചെല്ലാൻ വേണ്ടി എനിക്ക് വേണ്ടി അവൻ പരമയാഗമായി. നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ പ്രതിഫലവും നിത്യഭാവനവും നിത്യ സന്തോഷവും പ്രായിപ്പാൻ ഏവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. ലോകത്തിന്റെ ഇമ്പങ്ങളോ ജടിക ചിന്തകളോ ജഡമോഹങ്ങളോ ആഡംബരങ്ങളോ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ പാടില്ല. പൗലോസ് ശ്ലീഹാ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ പുറമേയുള്ള ശരീരം ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഈ ഘട്ടം, ലഘുവായ ഘട്ടം, അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനലേൽപ്പാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ നാം നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നൊക്കെ താൽക്കാലികം, കാണപ്പെടാത്തത് നിത്യം. ആയാൽ നിത്യരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനിത്യ ഭവനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആയിരം ആയിരം കോടി കോടി ദൈവദൂതന്മാരുടെ മധ്യത്തിൽ ആരാധന ഏറ്റുവാങ്ങിക്കൊണ്ട് ഹല്ലേലൂയ, നമുക്കായി ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്താവിന്റെ അനിത്യ സ്നേഹത്താൽ, നിത്യ സന്തോഷത്താൽ, നിത്യ സമാധാനത്താൽ ജീവിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. നാം അലസരായിരിക്കാതെ ഉണർവുള്ളവരായി ഉന്മേഷമുള്ളവരായി ഉറപ്പോടെ ഉൾക്കരത്തോടെ ധൈര്യത്തോടെ ബലം പ്രാപിച്ച് ബലശാലികളായി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനുദിന ജീവിതയാത്രയിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഓളങ്ങൾ, തിരമാലകൾ എന്ത് കടന്നു വന്നാലും ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രോഗങ്ങൾ, കഷ്ടങ്ങൾ, ഭാരങ്ങൾ, ഇടുക്കങ്ങൾ, ഞെരുക്കങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായ കർത്താവാണ് നമ്മുടെ കർത്താവ്, അവൻ ജയിച്ചവനാണ്. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചൊന്നും വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണനായി തീരുകയും സ്വർലോകളുടെയും ഭൂലോകളുടെയും അധോലോകളുടെയും മുഴങ്ങാലൊക്കെയും മടങ്ങുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ യേശു കർത്താവാണ് നമ്മുടെ രക്ഷകൻ. അവനെന്റെ ജീവന്റെ ഉറവാണ്. അവനെന്നെ സ്നേഹിച്ചതുപോലെ ആരും എന്നെയോ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ഈ ദിനങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. മറ്റുള്ളവരെ നോക്കിയല്ല നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കേണ്ടത്. ഈ തിരുവചനമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ആധാരം. തിരുവചനത്തിൽ എന്തെഴുതിയിരിക്കുന്നോ ഇതിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. ഇതിനൊരിക്കലും മാറ്റമില്ല. ജീവന്റെ വചനമാണ്. ഈ വചനം ആര് കൈക്കൊള്ളുന്നു? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളവാൻ അധികാരം കൊടുത്തു. ഇത് അനേകര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അനേക കാര്യങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥയാത്രകളും പുണ്യസ്ഥലങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു രൂപ പോലും മുടക്കില്ലാതെ സകലത്തിന്റെ ഇടയവനായ സർവശക്തനായ ദൈവത്തെ പ്രസാദിപ്പാൻ നമുക്ക് കഴിയും. ശുദ്ധഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ, പാപം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് അകൃത്യമൊക്കെ നീക്കിയ ആ നല്ല ഹൃദയത്തോടെ അവനോട് ആര് കരയുന്നു, ആര് നിലവിളിക്കുന്നു, അവന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ അത്ഭുതകരം. ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഒഴുകുന്നതാണ് ആരാധന. ദൈവസ്നേഹത്താൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് ആരാധന.
പാപത്തിന്റെ ഒരാവസ്ഥത്തിൽ കുരുങ്ങിക്കിടന്ന കെട്ടപ്പെട്ടൊരവസ്ഥയിൽ നിന്ന് അഴിച്ച് സ്വതന്ത്രനാക്കി നിത്യ സന്തോഷത്താലും നിത്യ സമാധാനത്താലും അതിലുപരി നിത്യ സ്നേഹത്താലും നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കുന്ന ദൈവം. ആര് അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നു, ഹൃദയകവാടം തുറന്നു കൊടുക്കുന്നു, അവന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ മഹാസ്നേഹം. സകലത്തിന്റെ ഇവിടെയും സർവശക്തനായ കർത്താവ് നിങ്ങളേവരെ അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടെ ബലത്തോടെ വെട്ടിയോടെ ദൈവസേനയിലായിരിക്കാൻ ബലം പ്രാപിച്ച് ബലശാലികളായി ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ഈ പരദേശ പ്രയാണ യാത്രയിൽ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ആകയാലെന്ന് പകല് ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. സകലത്തെയും പ്രകാശിപ്പിക്കുന്ന ആ ദിവ്യപ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. ഇരുട്ടിന്റെ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകട്ടെ. ശത്രു കെട്ടിയിരിക്കുന്ന പിശാചം നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക് എല്ലാവരും വ്യത്യാസം വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതയാത്രയിൽ യേശുവിലൂടെയുള്ള നിത്യസമാധാനം നിത്യസന്തോഷം പ്രാപിച്ചുകൊണ്ട് ദൈവസേനയിൽ വിശ്വസ്തരായി വിശുദ്ധരായി ദൈവഭയുള്ളവരായി ജീവിപ്പാ. കർത്താവിന്റെ വരവേറ്റവാസനമായിരിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്നു. ക്ഷാമവും ഭൂകമ്പവും നടക്കുന്നു. എല്ലാ മേഖലകളിലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസ്ഥയായിരിക്കുന്നു. ആകയാൽ സമാധാനമുള്ളത് ദൈവക്കടെ ഉള്ളത്തിൽ മാത്രമാണ്. മറ്റുള്ളവർക്ക് സമാധാനം പാടുന്നു കൊടുക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ആദരിക്കുവാൻ, കൈത്താങ്ങൾ നൽകുവാൻ, എല്ലാവരെയും ബഹുമാനിക്കുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. സാധുവായ എനിക്കും ഈ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഇത്രത്തോളം സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജീവിതം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ പാപഭാരത്ത ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും വ്യാകുലതകളിലും ആയിരിക്കുന്നുവെങ്കിൽ സകല പ്രശ്നത്തിനും പരിഹാരം യേശു കർത്താവാണ്. ആകയാൽ നിന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആകയാൽ ആ പുണ്യാഗ്രഹത്താൽ കർത്താവ് എവരെയും കഴുകട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, നിങ്ങളുടെ വലിയ നാമത്തിലായി സ്തോത്രം. അനുഗ്രഹമേറിയായി പകലിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം ഉണ്ടായിരുന്നല്ലോ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ദൈവമേ, അങ്ങയുടെ സാക്ഷ്യവും വചനവുമായി നിൽപ്പാൻ അടിയനെ ബലപ്പെടുത്തിയല്ലോ. അടിയനിലൂടെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കേട്ട എല്ലാവരുടെ പേരും അവിടുത്തെ കൃപ വർഷിപ്പിക്കണമേ. അവരുടെ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവ് അറിയുന്നല്ലോ. അവിടുത്തെ രക്ഷയുടെ സന്തോഷത്താൽ എല്ലാ ഉള്ളത്തെ നിറയ്ക്കണമേ. ആകുലതകൾ നീങ്ങിപ്പോകട്ടെ, നിരാശകൾ നീങ്ങിപ്പോകട്ടെ. ഇന്ന് പകലിൽ രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, രോഗശാന്തി ഞങ്ങളുടെ അവകാശമാണ്. അവിടെ ഞങ്ങളുടെ അകൃത്യൊക്കെ മോചിച്ച് സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കാം, ഞങ്ങളുടെ ജീവന്റെ ഉറവമായിരിക്കാം ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ രോഗത്താൽ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, വേദനപ്പെടുന്ന ജീവിതങ്ങളെ ദൈവം വിടുവിക്കണമേ. അത്ഭുതകരം നീട്ടണ കർത്താവേ, തിരുവചനം വെച്ചവരെ വിടുവിക്കണമേ. ശരീരത്തെ കേടുപാടുകൾ നീങ്ങിപ്പോകട്ടെ, രോഗക്കെട്ടുകൾ അഴിഞ്ഞു നീങ്ങട്ടെ. പരിപൂർണ വിടുതലോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ബലം പാലിപ്പാൻ സ്വർഗം ഇന്ന് വാക്കാലം അവരോട് കനിയും ചെയ്യണമേ. അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം വിടുതലും ആശ്വാസം പ്രാപിച്ച് ദൈവം എനിക്ക് വലിയ ചെന്ന് പറയുക, നീ ദൈവം നിന്നേക്കേണ്ട ദൈവം എന്ന് പറയുക. കർത്താവല്ലോ എല്ലാവരോടും കൃപ കാണിക്കണമേ, കൃപ നൽകണമേ. ഇന്ന് പകൽക്കാലം അടികളെ സമർപ്പിക്കുന്നു. അടിയനെ ബലപ്പെടുത്തിയല്ലോ. ഈ ശുശ്രൂഷ ചെയ്യുവാൻ അവരുടെ അടിയനെ സഹായിച്ച സ്നേഹത്തിനായി സ്തോത്രം. സമ്പൂർണമായി താഴ്ത്തുന്നു, പ്രാർത്ഥനയ്ക്കാ സ്തോത്രം. യേശു കർത്താവ് നാമത്തിൽ അപേക്ഷിക്കുന്നു. സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എന്റെ നന്ദി നമസ്കാരവും അറിയിക്കുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും കൂടുതലായുള്ള വീഡിയോസോ ടീച്ചിങ്ങോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക. എൻ്റെ ടെലിഫോൺ നമ്പറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇമെയിലിലോ ബന്ധപ്പെടുവാൻ മടിക്കേണ്ട. ഏത് ടീച്ചിങ് വേണമെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ
അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.